ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ബട്ടർ ചിക്കനും പിന്നെ നമ്മുടെ നാടൻ കോഴി പൊരിച്ചതും. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബോൺലെസ് ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, നമ്മുടെ തൈര്, അതിൻ്റെ കൂടെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കടുകെണ്ണ ഉണ്ടെങ്കിൽ ബെറ്ററാണ്, ഇല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ചേർത്താലും മതി. നമുക്കപ്പം അത് ചേർത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈസ്റ്റേൺ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും നമുക്ക്, കാരണം നമുക്ക് ആ ബട്ടർ ചിക്കൻ്റെ സോൾട്ടിങ്ങിന് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് മസാലാസ്, അപ്പം എല്ലാം അതിനകത്തുണ്ടാവും. കാരണം നമ്മുടെ എന്താ പറയുന്നത്, കാൻഡിൽസും അതും ഇതും അതിൻ്റെ കൂട്ടത്തിലുള്ള മേത്തി പത്ത എല്ലാം കൂടെ ചേരുന്ന ഈസ്റ്റേൺ്റെ ബട്ടർ ചിക്കൻ മിക്സുണ്ട്. അതാണ് ഏറ്റവും സിമ്പിൾ. അപ്പോൾ ഞാൻ അതുകൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്കിത് മാറിനേറ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റിവെക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഞാൻ നമ്മളുടെ നോർമൽ ചിക്കൻ ഫ്രൈയുടെ ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ പൊരിച്ചത്. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടി നമ്മുടെ ലെഗ് പീസസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് വരഞ്ഞ് വൃത്തിയാക്കി കഴിയുന്നതിന് ശേഷം നമുക്ക് വരഞ്ഞ് നമുക്ക് തന്നെ നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് മാരിനേഷൻ ചെയ്യാം. അതിലേക്ക് അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ചേർക്കാൻ പോകുന്നത് നമ്മുടെ നോർമൽ എരിക്ക് വേണ്ടി മുളക് പൊടി, നിറത്തിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി, അതിനുശേഷം നമ്മളുടെ മഞ്ഞപ്പൊടി, അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മളുടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് നമുക്ക് ആവശ്യത്തിന്, കാരണം മുളക് പൊടി ഇടുന്നത് കൊണ്ട് നമുക്ക് അധികം എരി വേണ്ട. അതിൻ്റെ കൂടെ നമുക്ക് നമ്മളുടെ വിനിഗർ അല്ലെങ്കിൽ നമ്മളുടെ നാരങ്ങ, ഒരു മീഡിയം സൈസ് ഫുൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അത് നമുക്ക് ഇളക്കി മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ അത് ഇളക്കി കുറച്ച് നേരം മാറ്റി വെച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആ ഉപ്പും എരിയൊക്കെ പിടിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ കൂടെ അതിന് മൊരിവ് കിട്ടാൻ നമ്മളുടെ ബേസനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കടല മാവ്. കാരണം കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ നമ്മളുടെ മൈദ യൂസ് ചെയ്യുന്നില്ല, ബേസനാണ്. സെയിം മൈദയുടെ ആ പ്രോപ്പർട്ടി അതിന് കിട്ടും, മൊരിച്ചിലുണ്ടാവും. അപ്പോൾ നമുക്ക് ബേസൻ ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അരിപ്പൊടിയോടെ ചേർത്താലും ബെസ്റ്റാണ്. അരിപ്പൊടി ചേർത്ത് നമ്മളുടെ എന്താ പറയുക, മീൻ വറക്കുമ്പോൾ പോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് കോഴിയിൽ യൂസ് ചെയ്യാം. ഞാനപ്പോൾ തന്നെ നമ്മുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും കടകളിൽ പോയി ഓർഡർ ചെയ്യാറുണ്ടല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മസാല എല്ലാം പിടിച്ച് വെച്ചതിന് ശേഷം, കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാൻ പകുതി വേവിന് വേണ്ടി നമുക്ക് ഗ്യാസിൽ വെക്കണം. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് നമ്മളുടെ ബട്ടർ ചിക്കനുള്ള പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കുരുമുളക്, പട്ട, ജിഞ്ചർ, ഗാർലിക്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അരക്ക് ചേർക്കാനുള്ള നമ്മുടെ കാഷ്യൂ, ഇത് നമുക്ക് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ബട്ടറിലോ നമുക്ക് സോൾട്ട് ചെയ്ത് വേവ് നിറം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന നമ്മളുടെ തക്കാളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തക്കാളിയുടെ തൊലി അതിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് ഇതിനെ തൊടാം. അപ്പം ഞാൻ നമുക്കിവിടെ കളറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടി പഞ്ചസാര നമ്മൾ ഇടണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മളുടെ വീട്ടിലുണ്ടാക്കിയ സോസോ അല്ലെങ്കിൽ ചില്ലി സോസോ റെഡ് കളർ സോസോ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ വേവാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതൊന്ന് ആറുന്നിടം വരെ അധികം എന്ത് പോകരുത്, കാരണം ചിക്കൻ അതിൽ നിന്ന് ഇളകിപ്പോകും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബട്ടർ ചിക്കനു വേണ്ടിയുള്ള ബോൺലെസ് പീസസ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് ഓവനുള്ളവർക്ക് ഓവനിൽ ഗ്രില്ല് ചെയ്യാം. 150 പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വേവണ്ട, ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ഇതായാൽ മതി. അപ്പോൾ നമുക്ക് അത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് അത് വെന്തെടുക്കണം, ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ അത് മൊരിയുന്ന ആ സമയം കൊണ്ടേക്ക് നമുക്ക് നമ്മളുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഈ സമയത്ത് നമ്മളുടെ കുക്കറിലേക്ക് നമ്മൾ പോകുമ്പം കുക്കറിൽ നമ്മളുടെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ തക്കാളിക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അത് നമുക്ക് അതിനുശേഷം നമുക്ക് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലോ അല്ലെങ്കിൽ ബ്ലെൻഡറിലോ അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മളുടെ മഖനി ഗ്രേവി നമുക്ക് റെഡിയാക്കാം. നമ്മൾ ബട്ടറിട്ട് മഖനി എന്ന് പറയാൻ, മക്കൻ എന്ന് പറയാൻ ബട്ടറാണ്, അതിലേക്ക് ഒരു പട്ട ഇട്ട് കൊടുത്ത് ജിഞ്ചർ ഗാർലിക് ആൻഡ്
നമ്മളുടെ ഗ്രീൻ ചില്ലി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കശ്മീരി ചില്ലി പൗഡർ, അതിനുശേഷം നമ്മളുടെ ബട്ടർ ചിക്കൻ മസാല, നമ്മൾ ഈസ്റ്റ് ആൻഡ് പറഞ്ഞിരുന്നത് അതിലാവുമ്പോൾ എല്ലാം ഉണ്ട്. ഇതിൽ മേത്തി, കാർഡമം പൗഡർ, വേണ്ടതായിട്ടുള്ള എല്ലാ മസാലകളും ഇതിലുണ്ട്. അപ്പം ടേസ്റ്റ് ഫ്ലേവേഴ്സ് മൊത്തം ഇതിലുണ്ട്. അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു മസാലയും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പച്ചച്ചവ മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ അടിച്ച് വെച്ച നമ്മളുടെ ടൊമാറ്റോ പേസ്റ്റ് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ എനിക്ക് ക്രീം അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാനിതിലേക്ക് കോൺസെൻട്രേറ്റഡ് മിൽക്കാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാര, പിന്നെ നമുക്ക് നമ്മളുടെ ഇതുപോലത്തെ ഒരു വേവ് മതി. ജസ്റ്റ് നമ്മൾ കുത്തിയെടുക്കുമ്പോൾ ആ ഒരു വേവ് മതി, അതിൽ കൂടുതൽ വേവേണ്ട. കാരണം നമ്മുടെ മഖനി ഗ്രേവിയിലിട്ട് കിടന്ന് ഇത് വേവാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ വെന്തത് നമുക്ക് പതുക്കെ നമ്മുടെ മഖനി ഗ്രേവിയിലേക്ക് നമുക്ക് മാറ്റിക്കൊടുക്കാം. ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറാണ് ഇതിൻ്റെ ഫുൾ ടേസ്റ്റ് നമുക്ക് വരുന്നത്. ബട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനാണല്ലോ നമ്മൾ ഇതിന് ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഇളക്കി പിടിപ്പിച്ച് ഒരു കുറച്ച് നേരം ഒന്ന് തിളച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് നമ്മളുടെ കൊറിയൻഡർ ലീവ്സ് ഇട്ട് നമുക്ക് മാറ്റി വെക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. നമ്മൾ ആ ഗ്രില്ല് ചെയ്തതിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് നമ്മൾ ലാസ്റ്റ് ഗാർണിഷിംഗ് ആയിട്ട് നമ്മളിതിലേക്ക് നമ്മളുടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മളുടെ വെന്ത ചിക്കൻ എടുത്ത് പൊരിക്കാനുള്ള റെഡിയാക്കാം. അപ്പം അതിനകത്ത് വേണ്ടി നമ്മൾ മുളക് പൊടി ഇടുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എഗ്ഗ്, ഒരു മുട്ട. നാടൻ കോഴി മുട്ട ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, ബോയിലർ കോഴി മുട്ടയെക്കാട്ടി നല്ലത്. പിന്നെ ടേസ്റ്റിന് നമ്മളുടെ നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്താണ്, അപ്പോൾ അധികം ഉപ്പ് ചേർക്കാതെ കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. പിന്നെ അല്ലാതെ നമ്മളുടെ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ, അല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മളുടെ ബേസനാണ്, കടലമാവാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറി ലീവ്സ് നമുക്ക് ചേർക്കാം, നമ്മുടെ ജിഞ്ചർ, അതിൻ്റെ കൂടെ പെപ്പർ, അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഗരം മസാലയോട് ചേർത്ത് ഇത് നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. നല്ല ലൂസ് പരുവത്തിലേക്ക് നമുക്കാക്കിയെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ മുട്ടയും അതെല്ലാം ഒന്ന് നല്ലപോലെ ഒത്തുചേരുന്നത് പോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് മസാലയെല്ലാം അതിൽ പിടിച്ച് നമ്മുടെ കോഴി ഓൾറെഡി നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ സിമ്പിളാണ്. നമ്മളപ്പോൾ അതിലേക്ക് ഇട്ട് ഇളക്കി മാറ്റാൻ വേണ്ടി നമ്മളതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ പാനിലേക്ക്, ചട്ടിയിലേക്ക് എണ്ണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, കാരണം വെളിച്ചെണ്ണയിൽ വറക്കുമ്പോഴാണ് ആ എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ നമ്മൾ മസാല പുരട്ടി വെച്ചത് റെഡിയായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ ബാലൻസ് വരുന്ന നമ്മൾ ആ തനി വെള്ളം വാങ്ങിയിട്ട് നമ്മൾ കളയേണ്ട, നമുക്ക് ലാസ്റ്റിൽ അതൊരു പൊടിക്കൈയാണ്. നമ്മളപ്പോൾ ചിക്കൻ നല്ലപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, തിരിച്ചും മറിച്ചും നമ്മൾ മരിച്ചെടുക്കണം. നല്ല കിഴിലൻ ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിലും ചിക്കൻ വറുത്ത് കഴിക്കാത്തവരായിട്ടുള്ള മലയാളികൾ ആരുമില്ല. അപ്പം നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പം നമ്മുടെ ഇതുപോലത്തെ പുത്തൻ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ താഴെയുള്ള ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള സജഷൻസ് എൻ്റെ കമൻറ്റ് ബോക്സിലിടാം. പിന്നെ ഇത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു വന്ന് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ആരെയും ഒരു തരത്തിലും എന്താ പറയുക, നിരാശപ്പെടുത്താതെ പുത്തൻ പുതിയ വീഡിയോകൾ ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ചിക്കൻ വറുത്ത് പോരാം. നമ്മൾ ചിക്കൻ റെഡിയാക്കിയത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളാ ബാലൻസ് ആ വെള്ളം അത് വന്നതിൻ്റെ നമ്മൾ ആ മസാലയും നമ്മുടെ അരിപ്പൊടിയും അതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി. അപ്പം അത് മൊരിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ തനി നാടൻ നമ്മുടെ തട്ടുകട സ്റ്റൈലിൽ രുചിയായിരിക്കും. കാരണം ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിക്കാൻ എക്സ്ട്രാ ഓർഡിനറിയാണ്. സോ
ബൈ ഗായ്സ് ടേക്ക് കെയർ. നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ എന്നെ പുതിയതായ പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.